ഹലോ നമസ്കാരം എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെയധികം സസ്പെൻസും ത്രില്ലിങ്ങും ഭയവും കലർന്ന നല്ല ഒന്നാന്തരം പ്രേതകഥയാണ് ഈ സിനിമയിലെ ചില സീനുകൾ കണ്ടപ്പോൾ എന്റെ നെഞ്ച് പട്ടപ്പടാന്നടിച്ചു എന്താ കാര്യമെന്നല്ലേ പ്രേതബാധ ഉണ്ടെന്ന് സ്ക്രിപ്റ്റ് എഴുതി നടി നടന്മാരെ കൊണ്ട് അഭിനയിപ്പിച്ച് ലൈവ് വീഡിയോ മൂലം ലോകമെമ്പാടുള്ള ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സംഘത്തിന് യഥാർത്ഥത്തിൽ ഒരു ദിവസം ഒരു പ്രേതമല്ലോ ജാങ്കോ ഞാൻ പെട്ടെന്നായി ഈ പ്രേതം ഇവർ ഇത്രയും നാൾ ജനങ്ങളെ വഞ്ചിച്ചതിനെ അവരെ ആരെയും രക്ഷപ്പെടാൻ വിടാതെ തന്റെ കൺട്രോളിൽ വെച്ച് എങ്ങനെയെല്ലാം പകരം വീട്ടുന്നു എന്നതാണ് ഈ പടത്തിന്റെ കഥ ഈ പ്രേതത്തിന്റെ പിടിയിൽ നിന്നും അവർ മോചിതരാകോ ഇല്ലയോ എന്നാണ് ദ ക്ലെൻസിംഗ് അവർ എന്ന ഈ സിനിമ കാണിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം ഈ പടത്തിന്റെ ആരംഭത്തിൽ സ്ട്രെച്ചറിലൊരാൾ കിടക്കുന്നു അയാൾക്ക് ചുറ്റും പേടിച്ച് കരഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങൾ നിൽക്കുന്നുണ്ട് അവന്റെ അടുത്ത് കയ്യിൽ ഒരു കുരിശ് പിടിച്ച് പള്ളിയിലച്ചൻ കുറച്ചു നേരം പ്രാർത്ഥിച്ച് ഉച്ചത്തിൽ നീ ആരാ ആരാന്ന് ചോദിക്കും എന്നാൽ അയാൾ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ എന്തോ ഒരു മറുപടി പറയും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് പ്രേതബാധ ഉണ്ടെന്ന് വീണ്ടും അച്ഛൻ നീ ആരാണെന്ന് ആവർത്തിച്ച് ചോദിക്കും പക്ഷെ അവൻ മറുപടി കൊടുത്തില്ല അച്ഛൻ കയ്യിലിരുന്ന തീർത്ഥം അവന്റെ മേൽ തളിക്കും ഇതോടെ അവന്റെ ശരീരത്തിൽ നിന്നും പുക ഉയരുകയും വേദനയോടെ പുളയുകയും ചെയ്യും എന്നിട്ടും അവൻ പേര് പറയില്ല ഉടനെ കുരിശെടുത്ത് അവന്റെ നെറ്റിയിൽ തൊടും പറയൂ നീ ആരാ എന്താണ് നിന്റെ പേര് ഞാൻ ബല്ലത് ഓ ഇവന്റെ പേര് ബല്ലത് എന്നാണ് ശരി ഇനി ഇതിനെ തളച്ചിടാനുള്ള പ്രാർത്ഥനകൾ നമുക്ക് ആരംഭിക്കാം അച്ഛൻ വേദപുസ്തകം തുറക്കും ഇത് കണ്ടതും ഭയങ്കര കോപത്തില് ആ പ്രേതം എഴുന്നേറ്റു എന്ന് അച്ഛന് തള്ളി വീട്ടി അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന വേദപുസ്തകവും താഴെ വീണു ഉടനെ അച്ഛൻ ചാടി എഴുന്നേറ്റ് ബന്ധുക്കളിൽ ഒരാളെ വിളിച്ച് ഈ വേദപുസ്തകം തുറന്നു പിടിക്കൂ അയാൾ അതേപോലെ ചെയ്യും പ്രാർത്ഥനകൾ തുടങ്ങിയതും പ്രേതത്തിന്റെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി പട്ടയെന്ന് അയാൾ താഴെ വീണു ഇതോടെ അയാളുടെ ശരീരത്തിൽ നിന്നും ആ പ്രേതം വിട്ടുപോയി സത്യം പറഞ്ഞ ഈ അച്ഛൻ ഒരു കൊലമാസാണ് ഇപ്പോ അച്ഛൻ ക്യാമറയുടെ മുന്നിലോട്ട് വന്ന് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ പേരാണ് ഫാദർ മാക്സ് ഈ ക്യാമറ അങ്ങനെ തന്നെ സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതൊരു ലൈവ് ഷോ ആണ് ഈ അച്ഛൻ പ്രേതബാധ ഒഴിപ്പിക്കുന്നത് ലൈവ് ഷോ ചെയ്യും കട്ട് എന്ന് പറഞ്ഞ് ഒരുത്തൻ കമ്പ്യൂട്ടറിന് മുന്നിൽ എഴുന്നേൽക്കുന്നു അവന്റെ പേരാണ് ഡ്രൂ ഇവര് രണ്ടുപേരും കുട്ടിക്കാലം മുതലേ നല്ല കട്ട ഫ്രണ്ട്സ് ആണ് ഈ കാണുന്നതെല്ലാം ഇവർ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ നല്ല ഒന്നാന്തര സെറ്റപ്പാണ് എല്ലാ ആഴ്ചയിലും ഈ പരിപാടിയുണ്ട് ഡാ സൂപ്പർ ഡാ നിന്റെ അവനെ ഓരോ ദിവസം ചെല്ലുന്തോറും പൊള്ളിയായിട്ടാ വരണേന്ന് ഡ്രൂ പറയും ഏയ് നീ എന്റെ ഫോട്ടോസ് ഒന്നും പോസ്റ്റ് ഇടാതെ പ്ലീസ് എന്നും പറഞ്ഞ് മാക്സ് മൊബൈൽ എടുത്ത് ഫോട്ടോസിനെ നോക്കും ഡാ എനിക്ക് ആ കൂടി 50,000 ഫോളോവേഴ്സേ ഉള്ളൂ അതുപോലെ എനിക്കിതുവരെ വെരിഫൈ ആയിട്ടില്ല അതൊക്കെ പോട്ടടാ ഞാൻ സെൻഡ് ചെയ്ത മെയിൽ നീ നോക്കിയോന്ന് ഡ്രൂ ചോദിക്കും എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കണ്ണാടി നോക്കി നിൽക്കും നമ്മുടെ മാക്സ് ഇതേപോലെ ഷോ ചെയ്തിട്ട് കാര്യമില്ല എന്തേലൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ നോക്കണം ഇപ്പൊ മാക്സ് വളരെ കൂളായിട്ട് ഒന്ന് പോടാ എല്ലാം ശരിയാകും നീ വിഷമിക്കാതെ എന്ന് പറയും ഹലോ ടോം ഇവിടെ വാടാ ഇതാണ് നമ്മുടെ ഷോയുടെ ക്യാമറമാൻ അവനെ കണ്ട് മാക്സ് നിന്റെ വിഷ്വൽ എഫക്റ്റും പ്രേതം വരുമ്പോ കൊടുക്കുന്ന ആ നല്ല സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ല സൂപ്പർ ആടാ നീല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങ് പൊക്കി വെക്കും ഇപ്പൊ അവൻ ജോലിക്ക് അവന്റെ ബന്ധുവായ ഒരു പെൺകുട്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇവളെ ഞാൻ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചോട്ടെ പിന്നെന്താ തീർച്ചയായും വച്ചോ വച്ചോ എന്ന് മാക്സ് പറയും ഡ്രൂ ആണെങ്കിൽ ഗേൾഫ്രണ്ട് ലെയിന്റെ കൂടെ നിൽക്കുന്നുണ്ട് ഏയ് ലെയിൻ നീ ഇന്ന് പാർട്ടിക്ക് വരുന്നുണ്ടോ എന്ന് മാക്സ് ചോദിക്കും നീ വരുന്നുണ്ടെങ്കിൽ ഞാൻ വരില്ല ഓ അങ്ങനെയാണോ ശരി ശരി ഇന്ന് എല്ലാവരും നല്ല പോലെ ജോലി ചെയ്തതിനാൽ എന്റെ വക ട്രീറ്റ് എന്ന് പറഞ്ഞ് ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും അവിടെ ചെന്നതും വെള്ളം അടിച്ച് നല്ല ജോളിയായിട്ട് മാക്സ് പാട്ട് പാടിക്കൊണ്ടിരിക്കും അതും ലൈവായിട്ട് ഇട്ടിട്ടുണ്ട് അവന് ചുറ്റും നിറയെ പെൺപിള്ളേരുണ്ട് ഇത് കണ്ട് എല്ലാവർക്കും കുറച്ച് കുശുമ്പ് തോന്നും ഡ്രൂ അത്രയ്ക്കൊന്നും ഈ ട്രീറ്റ് ഇഷ്ടപ്പെടാതെ അവൻ ഒരു മുക്കിൽ ചെന്നിരിക്കും അവന്റെ തൊട്ടപ്പുറത്ത് ക്രിസ് എന്ന പയ്യൻ ഇരിക്കുന്നുണ്ട് അവനാണെങ്കിൽ ഡ്രഗ് എടുത്ത് നിനക്ക് വേണോ ഡ്രൂ എന്ന് ചോദിക്കും എന്നാൽ ഡ്രൂ അത് കഴിക്കില്ല പക്ഷെ ക്രിസ് ലാവിഷ് ആയിട്ട് യൂസ് ചെയ്യും ഡ്രൂ ആണെങ്കിൽ ലെയിൻ വരാത്ത കാരണം കുറച്ച് മൂഡ് ഓഫ് ആയിരിക്കും ഞാൻ പോകടാ എന്നും പറഞ്ഞ് അവൻ തിരിച്ചു പോകും ഇന്നേരം മാക്സിന്റെ അടുത്തേക്ക് രണ്ട് ഗേൾസ് വരും അവർ രണ്ടുപേരുടെയും കണ്ണ് നമ്മുടെ മാക്സിലാണ് അതിലൊരു പെണ്ണ് എനിക്ക് ഓട്ടോഗ്രാഫ് തരുമോ അത് തരുമോ ഇത് തരുമോ എന്ന് ചോദിക്കും ഒടുവിൽ അവളെയും കറക്കെടുത്ത് നമ്മുടെ ആശാൻ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് ജോളിയായിട്ട് സംസാരിച്ച് അവളെ തിരിഞ്ഞു നോക്കുമ്പോ അവളുടെ മുടി വന്ന് വിഗ് പോലെ എന്തോ ഒരു ചേഞ്ച് പെട്ടെന്ന് പുതുക്കൊണ്ട് വന്ന് വയസ്സായ കളവ് വരും ഇത് കണ്ട് മാക്സ് പേടിച്ചിരുണ്ട് നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോ എന്ന് പറയും തിരിച്ച് ഡ്രൂവിന്റെ വീടാ കാണിക്കുന്നത് അവിടെ നമ്മുടെ ലെയിൻ ഉണ്ട് അവളുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇന്നേരം അവൾക്ക് ഒരു മെസ്സേജ് വരും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിലേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഓഫർ അവൾ ഭയങ്കര ഹാപ്പി ഇതേ ടൈമില് ആ വീട്ടിലേക്ക് ഒരു പാഴ്സലും വന്നിട്ടുണ്ട്
എന്താ വന്നിരിക്കുന്നതെന്ന് ഡ്രൂ നോക്കിയപ്പോ അവന്റെ അച്ഛൻ അയച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഗ്ലാസ് ആണ്. അത് വെച്ച് വെച്ച് അവൻ നന്നായിട്ട് ആസ്വദിക്കും. നോക്കൂ ഡ്രൂ, നീയാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ മാക്സ് നിനക്ക് ഒരു വിലയും തരുന്നില്ല. നിനക്ക് തനിയെ എന്തെങ്കിലും തുടങ്ങിക്കൂടെ? അതെങ്ങനെ, ഞാനും അവനും ചെറുപ്പം മുതലേ നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. ശരി, നമുക്ക് പിന്നെ അതേപറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പിന്നെയും സംസാരം തുടങ്ങും. പിറ്റേ ദിവസം ലൈവ് ഷോ തുടങ്ങാൻ കുറച്ച് സമയമുള്ളൂ. എല്ലാവരോടും റെഡിയാക് റെഡിയാക് എന്ന് പറഞ്ഞ് ഡ്രൂ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നേരം നമ്മുടെ ക്രിസ് മാതാവിന്റെ രൂപത്തിന്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അവന്റെ മുഖമെല്ലാം വേർത്ത് മൊത്തത്തിലൊരു വശപ്പിശകുണ്ട്. എന്താണ് നിനക്ക് പറ്റിയെന്ന് ഡ്രൂ ചോദിക്കുമ്പോൾ അവൻ ഒരു ജാതി നോട്ടം പാസ്സാക്കും. ഈ ലൈവ് ഷോയ്ക്ക് പുതിയൊരു കഥാപാത്രം ഓൺ ദ വേയിലാണ്. അതൊരു ട്രാൻസ്ജെൻഡർ ആണ്. അയാൾ അഡ്രസ് എല്ലാം തേടി വരുമ്പോ ഒരു വിചിത്രമായ രൂപം അതിന്റെ മുൻപിലൂടെ വന്നുകൊണ്ടിരിക്കും. എന്താ അത്, സിറ്റിൽ എത്തുന്നതിന് മുന്നേ തുടങ്ങിയോ എന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അപ്പുറത്തുനിന്നൊരു പ്രേതം അയാളെ പൊക്കിക്കൊണ്ടുപോകും. ഇപ്പുറത്ത് ഷോ തുടങ്ങാനായിട്ട് ഇനി ഏകദേശം 6 മിനിറ്റേ ഉള്ളൂ. ആർട്ടിസ്റ്റ് ആണെങ്കിൽ വന്നിട്ടുമില്ല. ഒരേ ടെൻഷനിലാണ് ഡ്രൂ നിൽക്കുന്നത്. തൽക്കാലം ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തുകൂടെയെന്ന് ലെയിൻ ചോദിക്കും. അല്ല, നീ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് അല്ലേ, നിനക്ക് ചെയ്തൂടെ? ഏ ഇല്ല മോനെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ലെയിൻ പറയുമ്പോ, പ്ലീസ് ഡി എന്റെ മുത്തലെ നീ ഒന്ന് ചെയ്യെന്ന് ഡ്രൂ പറയും. ശരി ഓക്കെ, ഞാൻ അഭിനയിക്കാം. നിങ്ങൾ ഉടായ്പ കാണിച്ച് വിൽക്കുന്ന ആ ഹോളി വാട്ടറിന്റെയും ഹോളി ടവലിന്റെയും 1% എനിക്ക് തരുവാണെങ്കിൽ. ശരി ഡി, അവൾക്ക് അങ്ങനെ വാക്ക് കൊടുക്കും. അങ്ങനെ ലൈവ് ഷോ ആരംഭിക്കാൻ പോവാണ്. ഇപ്പൊ അവിടുത്തെ പ്രസിഡന്റ് പൈ ടാബൊക്കെ എടുത്തു വെച്ച് ഇത് കാണാൻ റെഡി ആയിട്ടിരിക്കും. അതേപോലെ ബാറിലെ കുറച്ച് പെണ്ണുങ്ങളും ഇതുപോലെ തന്നെ കുറെ കുറെ ആളുകൾ ഈ ഷോ കാണാൻ റെഡി ആയിട്ടിരിക്കും. ഇപ്പോൾ ഷോയ്ക്ക് നമ്മുടെ കഥാനായകൻ മാക്സ് എത്തും. അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഷോയ്ക്ക് ബുക്ക് ചെയ്ത ആർട്ടിസ്റ്റ് വന്നില്ല എന്ന് പറയാൻ ഡ്രൂ ചെല്ലും. എന്നാൽ അതൊന്നും കേൾക്കാൻ നമ്മുടെ ആശാനെ നേരമില്ലല്ലോ. അവൻ ഇന്നലെ ഒരു പെണ്ണിനെ കറക്കി കൊണ്ടുപോയില്ലേ, അതേപറ്റി സംസാരിച്ച് ആ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഇന്നേരം ക്രിസ് മാക്സിന്റെ അടുത്ത് വന്ന് അവന് തൊട്ട് നോക്കും. എന്തടാ നീ മേലൊക്കെ തൊട്ട് നിൽക്കുന്നേ, നിന്റെ മുഖം എന്താ വിയർത്തിരിക്കുന്നൊക്കെ ചോദിക്കും. ഇല്ല, ഇന്നലെ കുറച്ച് കൂടിപ്പോയി, അതിനാലാന്നും പറഞ്ഞ് ക്രിസ് തിരിഞ്ഞതും കട്ട കട്ടാന്ന് അവൻ ഛർദ്ദിക്കും. അയ്യോ പോ പോ, ഇവിടുന്ന് പോന്ന് പറഞ്ഞ് ക്രിസിനെ ആട്ടി ഓടിക്കും മാക്സ്. അപ്പുറത്തെ ലെയിൻ്റെ അടുത്ത് ഡ്രൂ വന്ന് മോതിരമൊക്കെ ഊരിവെപ്പിക്കും. ഡ്രൂ, എനിക്ക് എന്തോ പോലെ ഉണ്ട്, നമുക്ക് ഈ ഷോ നിർത്താം. അയ്യോ എന്റെ പൊന്നു മോളെ, ഇങ്ങനെയൊന്നും പറയില്ലേ, നിന്റെ കയ്യില എല്ലാം. ഇത്രയും പറഞ്ഞ് ഡ്രൂ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ചെന്നിരിക്കും. അവിടെ പുതിയ പെണ്ണുണ്ട്, അവളുടെ അടുത്ത് ചെറിയൊരു നമ്പർ ഇറക്കും. ഇവിടെ നോക്ക്, ഇത് ഡബിൾ ഡാറ്റാബേസാ. ഇതിൽ ലോകത്തിലെ ഓരോ പ്രേതങ്ങളുടെ പേരും അവയെ എങ്ങനെ തളച്ചിടണമെന്നൊക്കെ ഉണ്ട്. ഇതിലെ ഡീറ്റെയിൽസ് ഇപ്പോഴും അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ടില്ല. ഇനി പ്രോഗ്രാം തുടങ്ങാൻ 1 മിനിറ്റ് ഉള്ളൂ. എവിടെയാടാ എന്റെ ആർട്ടിസ്റ്റ് എന്ന് മാക്സ് ഇപ്പോഴാ തേടുന്നെ. അയ്യോ അത് പറയാനാ ഞാൻ വന്നത്, നീ പറഞ്ഞ ആളുണ്ടല്ലോ ഫോൺ എടുക്കുന്നില്ല. നോക്കൂ, ഷോയാണെങ്കിൽ 2.5 ലക്ഷം പേർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ശരി ഓക്കെ എന്ന് മാക്സ് പറയും. ഷോ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് മാക്സ് ലെയിൻ്റെ അടുത്ത് വന്ന്, നിനക്ക് അവൻ സ്ക്രിപ്റ്റ് ഒക്കെ തന്നിട്ടില്ലേ, അതുകൂടാതെ ഞാൻ നിനക്ക് ഇൻഫോർമേഷൻസ് തരാം. റെഡി, 1, 2, 3. നമസ്കാരം, എല്ലാവർക്കും ക്ലെൻസിങ് അവർ ലൈവ് ഷോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് മാക്സ് ഒരു അടിപൊളി ഇൻട്രോ കൊടുക്കും. ഈ ആഴ്ചയിൽ നമ്മൾ തളക്കാൻ പോകുന്ന പ്രേതത്തിന്റെ പേരാണ് സഫ്രിന. പാവം, വളർത്തച്ഛന്റെയും അമ്മയുടെയും ക്രൂരതയ്ക്ക് ഇരയായി ഒരു ഡ്രഗ് അഡിക്റ്റായി മാറി. ഇത് കൂടാതെ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇറങ്ങി. ഇതൊന്നും പോരാതെ അവളുടെ ശരീരത്തിലേക്ക് ഇതാ ഒരു ആത്മാവ് കയറിയിരിക്കുന്നു. എല്ലാവരും സഫ്രീനയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ കമന്റ് ചെയ്യൂ. ഇപ്പോൾ ഡ്രൂ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അവൾ ഭംഗിയായിട്ട് ആക്ട് ചെയ്തു തുടങ്ങി. ഇനി നീ മാക്സിന്റെ അടുത്ത് ഫാദർ എന്നെ രക്ഷിക്കെ സഹായിക്കുന്നൊക്കെ പറയാന്ന് ഡ്രൂ പറയും. അതേപോലെ അവൾ മാക്സിന്റെ അടുത്ത് ഫാദർ എന്നെ രക്ഷിക്കേന്ന് പറയും. ഉടനെ മാക്സ് ഹോളി ടവൽ എടുത്ത് അവളുടെ കയ്യിൽ വെച്ച് പ്രാർത്ഥനകൾ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് ഡ്രൂ, ലെയിൻ നീ അങ്ങനെ തന്നെ തല കുമ്പിട്ടിരിക്കേ, അത് നല്ലൊരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. കൈ രണ്ടും നിവർത്തി പിടിച്ച് മാക്സ് ദൈവം നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പറയും. ഇന്നേരം നമ്മുടെ ടോം ഫ്ലിക്കർ എഫക്റ്റ് ഇട്ട് കൊടുക്കും. നമ്മൾ നമ്മുടെ ജോലി തുടങ്ങിയപ്പോൾ സാത്താൻ അവന്റെ പണികൾ ആരംഭിച്ചു. നിന്റെ പേരെന്താ? സാത്താനെ ദൂരെ പോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ക്രിസ് ആകെ വേർത്ത് ഒരു മാതിരി ഭയന്ന് നിൽക്കും. അടുത്ത സ്റ്റെപ്പില് മാക്സ് ഹോളി വാട്ടർ എടുത്ത് ലെയിന്റെ ദേഹത്ത് തളിച്ചതും പുകയേറുകയും അവൾ ബഹളം വെക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഡ്രൂ, ഇടി നീ ഇത്ര നന്നായി അഭിനയിക്കുമെന്ന് ചോദിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് എല്ലാവരും ഒന്ന് പതറും. പ്രത്യേകിച്ച് മാക്സിന് ലൈറ്റായിട്ട് ഭയം തോന്നി തുടങ്ങി. കറക്റ്റ് ടൈമിൽ നമ്മുടെ ക്രിസ് പട്ടേന്ന് അവിടെ താഴെ വീഴും. ഡാ ഇത് ലൈവ് ഷോയാ, എഴുന്നേറ്റ് പോയി മുഖം കഴുകടാന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ അവൻ്റെ അടുത്ത് പറയും. അടുത്ത ടേക്ക് എടുക്കാൻ മൈക്ക് ആ പുതിയ പെണ്ണിന്റെ കയ്യിൽ കൊടുക്കാൻ ക്രിസിനോട് പറയും.
അതും കൊടുത്ത് അവൻ ഓടി വാഷ് ബേസിലെ മുഖം കഴുകാൻ തുടങ്ങിയതും അതിൽ വെള്ളത്തിന് പകരം രക്തം നിറയും. എന്താ ഇത് ഇങ്ങനെയെന്ന് വെച്ച് കണ്ണാടിയിൽ നോക്കുമ്പോൾ അവന്റെ മുഖം ആകെ വിരൂപമായി മാറി. ആ കണ്ണാടിയുടെ ഉള്ളിലൂടെ ഒരു പ്രേതം അവന് പിടിക്കാൻ വരുന്നു. പേടിച്ച് പുറകിലോട്ട് മാറി തല ചുമരിലിടിച്ചതും അവന്റെ ബോധം പോയി. അടുത്ത സിംഗിൾ ഫാദർ മാക്സ് നിന്റെ പേരെന്താ പേരെന്താന്ന് പ്രേതത്തിനോട് ചോദിക്കും. പക്ഷെ അത് മറുപടി പറയാതെ തല കുമ്പിട്ടിരിക്കും. ഇന്നേരം ഡ്രൂ ലെയ്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. ലെയ്ൻ നീ മറുപടി പറയേ പറയേ, എന്നിട്ടും ഒരു റെസ്പോൺസും ഇല്ല. ശരി, ഈ പ്രേതത്തിന് മര്യാദ എന്താണെന്ന് നമുക്ക് പഠിപ്പിക്കാന്നും പറഞ്ഞ് മാക്സ് ഹോളി വാട്ടർ തളിക്കും. ഇന്നേരം ചുവന്ന നിറത്തിൽ പുക വരും. ഇത് ഞങ്ങൾ ചെയ്തു തരില്ലല്ലോ എന്ന നിലയ്ക്ക് എഫക്ട് കൊടുത്ത് വായും പൊളിച്ചു നിൽക്കും. ഈ സമയം ഡ്രൂ മാക്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അവൾക്ക് അത് കേൾക്കാനില്ലെന്നാ തോന്നുന്നേ. എന്തായാലും നിനക്ക് സ്ക്രിപ്റ്റ് അറിയില്ലേ, അത് വെച്ച് നീ കാച്ചിക്കും. നീ ആരാ ആരാന്ന് ഫാദർ മാക്സ് ചോദിക്കും. ഇന്നേരം അവളുടെ കൈയിനെല്ലാം എന്തോ ഒരു പ്രത്യേകത ഉണ്ടാകും. വീണ്ടും നീ ആരാന്ന് ചോദിക്കും. അതിനൊരു മറുപടി അവൾ കൊടുക്കും. അത് അവന് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. ശരി, ഞാൻ അടുത്തു വരാന്നും പറഞ്ഞ മാക്സ് അടുത്തു വരുമ്പോ അവളുടെ തല വെച്ച് ഒറ്റയടി ഈ ദൊട മാക്സ് താഴെ വീണ് മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. അവൻ അവിടുന്ന് ചാടി എന്നിട്ട് ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വരും. എന്നാൽ ഇതൊരു ലൈവ് ഷോയാടാന്ന് ഡ്രൂ പറയുമ്പോൾ അവൻ വീണ്ടും കൂളായി കുരിശെടുത്ത് അവളുടെ നെറ്റിയിൽ വെക്കും. നിന്റെ പേരെന്താ? നമ്മുടെ നായികയുടെ മുഖമെല്ലാം മാറി വേറൊരാളായി അവൾ ചിരിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ പേര് പറയണോ ഫാദർ മാക്സ് എന്ന് ചോദിക്കും. പിന്നെ അങ്ങ് തുടങ്ങായി പോരും. പുറകിലുള്ള അലമാരെല്ലാം കിടന്നാടാൻ തുടങ്ങി. ഈ ദൊട മാക്സിനെ ഭയങ്കര പേടിയാകും. നായികയുടെ മുഖമെല്ലാം മാറി ഒരു പിശാചിനെ പോലെയായി. ഏയ് ടോമി, ഇവിടെ വാ. എന്താ നിന്റെ കയ്യിൽ? ഇതൊരു ടാറ്റു ആണ്. ആ ടാറ്റു തീ ആളിക്കത്തുന്ന മോഡലാണ് കുത്തിയിരിക്കുന്നത്. ഇത് പറഞ്ഞു തീരുമുണ്ട് അവന്റെ കയ്യിലെല്ലാം തീ പടർന്ന് പിടിച്ച് ദേഹം മാസകലം കത്തും. ഇതോടെ സെറ്റിലുള്ളവർക്കും ലൈവ് ഷോ കാണുന്ന എല്ലാവർക്കും ഷോക്കായി. ഉടനെ മാക്സ് അവിടെയുള്ള പുതപ്പ് വെച്ച് അവനെ മൂടി. എന്നിട്ടും തീ ആളി കത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പൊ ആ പുതിയ പെണ്ണുണ്ടല്ലോ, അവൾ ഓടിപ്പോയി തീ അണക്കുന്ന വേറെടുത്ത് അടിക്കും. പക്ഷെ അതിൽ നിന്ന് പുക വരുന്നതിന് പകരം ശക്തിയായിട്ട് തീ അവന്റെ ദേഹത്തടിക്കും. ഇപ്പൊ അവൻ അവളുടെ കാലിൽ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ പട്ടേന്ന് വീണ് അവൻ മരിച്ചു പോകും. ഉടനെ ഡ്രൂ പോലീസിനെ ഫോൺ ചെയ്യാം. എന്നാൽ കോള് കട്ടായിപ്പോയി. ഇപ്പൊ പ്രേതം മോണിറ്റർ നോക്കി ചിരിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ ഷോയല്ലടാ, എന്റെ ഷോയാ. ഇന്നേരം മാക്സ് ക്യാമറയുടെ മുന്നിൽ ഓടി വന്ന് ഞങ്ങളെ രക്ഷിക്കേ, ഇത് ശരിക്കും നടക്കുന്ന സംഭവങ്ങളാണ്, പ്ലീസ്. ഇത് പറയുന്നിടയ്ക്ക് അടുത്തുള്ള എല്ലാ സാധനങ്ങളും പടപടേന്ന് താഴെ വിടാൻ തുടങ്ങി. ഹലോ, എന്ത് ഫാദർ ഇത്? നിങ്ങൾ എത്രയോ പ്രേതബാധ ഒഴിപ്പിച്ചാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കണം. ഷൂ ഡ്രൂ, എന്തെങ്കിലും ചെയ്യടാന്ന് മാക്സ് പറയും. ഇപ്പൊ ഡ്രൂ അവിടുന്ന് പതിയെ എഴുന്നേൽക്കും. ഇവിടെ നോക്കടാ, മൊത്തത്തിൽ ഒരു മണിക്കൂറിന്റെ ഷോ. ഈ ഒരു മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ നടക്കുന്ന മാത്രം നിങ്ങൾ കൺകുളിർക്കി കാണും. ഈ സമയം ക്യാമറ ഓഫ് ചെയ്ത് ഷോ നിർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇവളെ ഞറങ്ങ കൊല്ലും എന്ന് ഡ്രൂവിനോട് പറയും. അങ്ങനെ തന്നെ തിരിഞ്ഞ് പുതിയ പെണ്ണിനെ നോക്കി, നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ട്രൈ ചെയ്താൽ ഇവൾക്ക് പകരം ഞാൻ നിന്നെ കൊല്ലും. എല്ലാവരും ഇപ്പോൾ ഒരു സാമ്പിൾ വെടിക്കെട്ട് കണ്ടതല്ലേ? ഇത്രയും പറയുമ്പോഴേക്കും പ്രീതം ഒരു മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തലവെട്ടിക്കാൻ തുടങ്ങി. നോക്കിയാ നമ്മുടെ ലൈൻ, എന്നെ രക്ഷിക്കേ, എന്നെ രക്ഷിക്കേ, പ്ലീസ് എന്ന് പറഞ്ഞ് കരയും. ഇത് കേട്ട് ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട് ഡ്രൂ ഓടി വരുമ്പോൾ അവന് കുറകെ ഒരു ടേബിൾ വന്ന് കിടക്കും. ഇന്നത്തെ ഷോ മാക്സിൻ്റെത് മാത്രമാണ്. അവൻ മാത്രം ക്യാമറയിൽ കണ്ടാൽ മതി. നീ വെറും ഒരു കാഴ്ചക്കാരനാ. ദയവ് ചെയ്ത് അവളെ വിട്ടേക്ക്, വേണമെങ്കിൽ എന്റെ ശരീരത്തിൽ കയറിക്കോന്ന് മാക്സ് പറയും. അങ്ങനെയാണോ, ശരിയെന്നും പറഞ്ഞ് ലൈറ്റായിട്ട് പ്രീതത്തിന്റെ പവർ അവന്റെ കയ്യിൽ കാണിക്കും. പക്ഷേ അതുപോലും അവന് താങ്ങാൻ സാധിക്കില്ല. ഇതുകൂടെ നിനക്ക് പറ്റുന്നില്ലേ? നിനക്ക് എന്ത് വേണം? നീ ആരാ? ഞാൻ മാക്സ്, ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ വന്നതാ. ഇത് കേട്ട് ദേഷ്യം വന്ന് മാക്സ് വേദപുസ്തകം എടുത്ത് ഉറക്കെ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. ദ മാക്സ്, ഇതൊന്നും വർക്കൗട്ട് ആകില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അവളുടെ പേരറിഞ്ഞ് അതിനാവശ്യമായ അനുഷ്ഠാനങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് അവളെ തളയ്ക്കാൻ പറ്റുള്ളൂ. ഇന്നേരം പ്രേതം മാക്സിനെ കളിയാക്കി. ഈ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥനകൾ കമന്റ് ചെയ്യണമെന്ന് മാക്സിന്റെ സ്വരത്തിൽ പറയും. എടാ സംസാരിക്കട സംസാരിക്കട, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡെവിൾ ഡാറ്റാ ബേസ് എടുത്ത് ഡ്രൂ നോക്കാൻ തുടങ്ങി. ഇതേപോലത്തെ ഒരുപാട് പ്രേതങ്ങളുടെ പേരുകളുണ്ട്. ഇവിടെ ആരും തന്നെ മോശക്കാരില്ല, എല്ലാവരും കണക്കാണ്, മാക്സിനോട് പ്രേതം പറയും. പിന്നീട് പ്രേതം മോണിറ്റർ നോക്കി, ശരി ഫ്രണ്ട്സ്, ഈ പാവം പെൺകുട്ടിയെ രക്ഷിക്കാൻ ഫാദർ മാക്സ് എന്ത് ചെയ്യണമെന്ന് കമന്റ് ചെയ്യും, അതിവിടെ ചെയ്യിപ്പിക്കാം.
ഇന്നേരം ഫാദർ മാക്സിനെ എന്തൊക്കെ കമന്റ് വന്നിട്ടുണ്ടാകും. ജനങ്ങളുടെ ആവശ്യപ്രകാരം പെൺകുട്ടിയെ രക്ഷിക്കാൻ ഫാദർ മാക്സിനെ കൊണ്ട് എന്തായിരിക്കും ആ പ്രയത്നം ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. ഇനി അതുവഴി ആ പെൺകുട്ടി മോചിതയാവോ ഇല്ലയോ ഇതൊക്കെ അറിയണമെങ്കിൽ പാർട്ട് ടു എന്തായാലും കാണും. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ മുകളിൽ കാർഡിൽ ക്ലിക്ക് ചെയ്തും കാണാം. ദയവായി എല്ലാവരും ഇത് കാണണം. ഇനിയാണ് നമ്മുടെ കഥയുടെ തീ പാർന്ന രംഗങ്ങൾ വരുന്നത്. സ്റ്റേ ട്യൂൺ. നിൽക്ക് 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 പ്ലീസ്. നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കാണുകയും പോസിറ്റീവ് ആയിട്ടുള്ള കമൻ്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം. എന്നാൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുവരെ എനിക്ക് കട്ട സപ്പോർട്ടായിട്ടുണ്ടെന്ന എല്ലാവർക്കും നന്ദി. ആ അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.